First, kurti varumbothekkum nalloru rayon material varuna kurti undu. Rayon nu parayumbo korchu katti koodalulla rayon aanu. Soft edge varuna rayon material alla ṭa. Idinte color varumbothekkum black aanu. Jet black alla, korchu kooda light edge varuna black shade aanu. Adile white color la varuna dots aanu koduthirikkunnathu. Idu pole varum. All over right print aa dot thaniya ṭa varunnathu. Neck varumbothekkum high neck aanu varunnathu. Front portion la oru padi koduthittu avade button work cheyittundu. Back side varumbo idu pole varum. ഈ കുർത്തി വരുമ്പോഴത്തേക്കും ഒരു എ ലൈൻ പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത് ഹെമ്മേരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു സ്ലിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് സ്ലിറ്റ് വരുന്നത് അതുപോലെ തന്നെ ടു സൈഡ്സിലും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ സ്ലീവ് വരുമ്പോഴത്തേക്കും 3/4 അത്രയും ലെങ്ത് ഇല്ല അതിലും കുറച്ച് കുറവാണ് സ്ലീവ് ഇതുപോലെ ഒരു പടി കൊടുത്തിട്ട് അവിടെ ഫ്ലാപ്പും ബട്ടൺ വർക്കും കൂടി ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റൈൽ ആയിട്ടാണ് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ വിത്തൗട്ട് ലൈനിങ് ആണ് കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 46 inch ആണ് ലെങ്ത് വരുന്നത് അപ്പൊ ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ലാർജ് ആൻഡ് ഡബിൾ എക്സൽ ആണ് ഇതിന്റെ റേറ്റ് 484 അടുത്ത കുർത്തി വന്നിട്ട് ഇത് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന കുർത്തിയാണ് കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ചിക്കു ഷെയ്ഡാണ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ചിക്കു ആണ് അതിൻ്റെ അകത്ത് ഫുൾ ആയിട്ട് ഇതുപോലെ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന പ്രിന്റ് ആണ് വരുന്നത് ഇതുപോലെ വരും ഇതിന്റെ യോക്ക് പോർഷനിൽ ഇതുപോലെ ഒരു ഫ്രിൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരും നെക്ക് വരുമ്പോഴത്തേക്കും ബോർഡ് യു നെക്ക് ആണ് വന്നിരിക്കുന്നത് കുറച്ചൊരു കേറിയ നെക്കാണ് യു യു അല്ല ബോർഡ് നെക്ക് ആയിട്ടൊക്കെ കേട്ടോ വരുന്നത് ഇതിന്റെ ഈ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ യു പാറ്റേണിൽ ഒരു ഫ്രിൽസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടാണ് ഫ്രിൽസ് വന്നിരിക്കുന്നത് താഴേക്ക് വരുമ്പോൾ എ ലൈനിലാണ് ചെയ്തിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് ഇത് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെ വരും സ്ലീവ് 3/4 ആണ് പ്ലസ് ബെൽ സ്ലീവും കൂടിയാണ് കേട്ടോ എൻഡ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ചെറിയൊരു ബെൽ സ്ലീവ് പാറ്റേണിലാണ് വരുന്നത് ഈ ഒരു പോർഷൻ വരെ നോർമൽ സ്ലീവ് ആണ് വരുന്നത് എൻഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ ബെൽ സ്ലീവ് ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ ലെങ്ത് വരുമ്പോഴത്തേക്കും ഒരു 47 inch ആണ് കേട്ടോ ലെങ്ത് വരുന്നത് അപ്പൊ ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം എക്സലും 2XL ആണ് ഇതിന്റെ റേറ്റ് 484 അടുത്ത കുർത്തി വന്നിട്ട് ഇതും റയോൺ മെറ്റീരിയലിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കളർ വരുമ്പോഴത്തേക്കും നേവി ബ്ലൂവും അതുപോലെ തന്നെ ഒരു ബ്ലൂവിന്റെ തന്നെ ഗ്രേയിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നേവി ബ്ലൂവിന്റെയും ഗ്രേയിന്റെയും കൂടി കോമ്പിനേഷൻ ആണ് ഇതുപോലെ വരും യോക്ക് പോർഷനിൽ ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ബോഡി വരുമ്പോഴത്തേക്കും ഇതുപോലെ ഗ്രേയില് നേവി ബ്ലൂവിന്റെ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല നമുക്ക് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് ഈ കുർത്തി വന്നിരിക്കുന്നത് ഇതിന്റെ നെക്ക് വരുമ്പോഴത്തേക്കും ഒരു യു പാറ്റേൺ ഉണ്ട് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഒരു വി പാറ്റേൺ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ പോർഷനിൽ ടു സൈഡ്സിലായിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഷേപ്പിൽ തന്നെ കിടക്കുന്ന മെറ്റീരിയൽ ഉണ്ട് റയോൺ ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് വെയർ ചെയ്യാനായിട്ട് യോക്കില് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രിന്റഡ് നേവി ബ്ലൂവിന്റെ പ്രിന്റ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെ വരും സ്ലീവ് 3/4 ആണ് സ്ലീവും വിതൗട്ട് കുർത്തി ഫുള്ളായിട്ട് വിതൗട്ട് ലൈനിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ലെങ്ത് വരുമ്പോഴത്തേക്കും ഒരു 46 inch ആണ് ലെങ്ത് വരുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെ വരും ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജും എക്സലും ആണ് ഇതിന്റെ റേറ്റ് 450 അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്ക് മോഡലിൽ സ്റ്റിച്ച് ചെയ്യുന്ന കുർത്തിയാണ് ഇത് ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ബ്ലാക്ക് ആണ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ജെറ്റ് ബ്ലാക്ക് അല്ല കേട്ടോ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് വരുന്ന ബ്ലാക്ക് ആണ് അതിന്റെ അകത്ത് വൈറ്റ് കളറിൽ വരുന്ന ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതുപോലെ വരും നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ഇത് ഫ്രോക്ക് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് നെക്ക് വരുമ്പോഴത്തേക്കും ഒരു യു നെക്ക് ആണ് വന്നിരിക്കുന്നത് യു നെക്ക് തന്നെ കുറച്ചൊരു കേറിയ രീതിയിലാണ് വന്നിരിക്കുന്നത് താഴേക്ക് വരുമ്പോൾ എ ലൈനിലാണ് വരുന്നത് അതിന് തന്നെ ഈ ഒരു പോർഷനിൽ ഫ്രിൽസ് ഇങ്ങനെ ഒരു ക്രോസ് ഡിസൈൻ പോലെ ഫ്രിൽസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയാണ് ഹെമ്മേരിയയിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഗ്യാദേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇതുപോലെ വരും സ്ലീവ് വരുന്നത് 3/4 ആണ് സ്ലീവും ചെറിയ രീതിയിൽ ഒരു ബെൽ സ്ലീവ് പോലെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു എൻഡ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള ഒരു ബെൽ സ്ലീവ് പോലെ വന്നിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ലെങ്ത് വരുമ്പോഴത്തേക്കും ഒരു 47 inch ലെങ്ത് ഉണ്ട് അത്യാവശ്യം ലെങ്ത് ഉള്ള കുർത്തിയാണ് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെ വരും ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ലാർജും ആണ് ഇതിന്റെ റേറ്റ് 500
അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ബ്ലാക്കിന്റെ തന്നെ കളർ ചേഞ്ച് ആണ്, നേവി ബ്ലൂയിലാണ് വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്, ഫ്രോക്ക് മോഡലിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ്. നേവി ബ്ലൂ കളറിൽ ഇതുപോലെ വൈറ്റ് കളറിൽ വരുന്ന പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് ഫ്രോക്ക് മോഡലില്. ഇതുപോലെ വരും, താഴേക്ക് എ ലൈനിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ഇതുപോലെ ഫ്രിൽസ് ചെയ്തിട്ടുണ്ട്, ഒരു ക്രോസ് പാറ്റേണിലാണ് ഫ്രിൽസ് ചെയ്തിരിക്കുന്നത്. ഹെമ്മയിലേക്ക് വരുമ്പോൾ ഗ്യാദേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സ്ലീവ് വരുമ്പോഴത്തേക്കും 3/4 ആണ്. 3/4 വരുമ്പോൾ ഈ എൻഡ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള ഒരു ബെൽറ്റ് സ്ലീവിന്റെ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഒരു സിമ്പിൾ ആയിട്ടല്ല വരുന്നത്, ചെറിയ രീതിയിൽ സ്ലീവിലും പാറ്റേൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 47 ഇഞ്ച് എന്ന ലെങ്ത് വരുന്നുണ്ട്. ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ലാർജും ആണ്. ഇതിന്റെ റേറ്റ് 500. അടുത്ത കുർത്തി വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ വരുന്ന കുർത്തിയാണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് വിത്തൗട്ട് ലൈനിങ്ങിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ഇത്. നമുക്ക് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്ക് ഒരു ബ്രൗൺ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറിൽ, ഒരു ഫ്ലൂറസെന്റ് കളറിൽ വരുന്ന പ്രിന്റ് ആണ് ഓൾ ഓവർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ വരും. നെക്ക് വരുമ്പോഴത്തേക്കും യു പാറ്റേണിലാണ് നെക്ക് വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഒരു പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പടി ജസ്റ്റ് നമ്മുടെ ഈ ഓപ്പ് പോർഷൻ വരെ മാത്രമാണ് പടി വന്നിരിക്കുന്നത്, താഴെ വരെ വന്നിട്ടില്ല കേട്ടോ. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യും, വിതൗട്ട് ലൈനിങ്ങിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെ വരും. സ്ലീവ് 3/4 ആണ്. സ്ലീവും സിമ്പിൾ ആയിട്ട് തന്നെ വരുന്ന സ്ലീവ് ആണ് കേട്ടോ. സ്ലീവിന്റെ എൻഡ് പോർഷനിൽ ചെറിയൊരു പൈപ്പിംഗ്, സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. വിതൗട്ട് ലൈനിങ് ആണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് എക്സൽ ആണ്. ഇതിന്റെ റേറ്റ് 390. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ സെയിം കളറിലാണ് വരുന്നത്. പ്രിന്റിൽ മാത്രം ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ. കളർ വരുമ്പോഴത്തേക്ക് ആ ഒരു ബ്രൗൺ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറിൽ, ഫ്ലൂറസെന്റ് കളറിൽ വരുന്ന ഒരു സ്ട്രൈക്ക് പാറ്റേണിൽ വരുന്ന പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതും വിതൗട്ട് ലൈനിങ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് റെഗുലർ യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് ഇത്. ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെ വരും. സ്ലീവ് 3/4 ആണ്. സ്ലീവും വിതൗട്ട് ലൈനിങ് തന്നെയാണ് കേട്ടോ. ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അത്യാവശ്യം ലെങ്ത് ഉള്ള കുർത്തിയാണ്. ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞെങ്കിൽ XXL ആണ്. ഇതിന്റെ റേറ്റ് 390. അടുത്ത കുർത്തി വന്നിട്ട് റയോൺ മെറ്റീരിയൽ വരുന്ന കുർത്തിയാണ് കേട്ടോ. നമുക്ക് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നല്ല ബ്ലാക്ക് ആണ്. ഇത് ജെറ്റ് ബ്ലാക്ക് ആണ് ശരിക്കും വന്നിരിക്കുന്നത്. ഡാർക്ക് ആയിട്ട് വരുന്ന ബ്ലാക്ക് ഷെയ്ഡ് തന്നെ കേട്ടോ. ഇതിന്റെ അത് വൈറ്റ് കളറിൽ വരുന്ന ജോമെട്രിക്കൽ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒരു സ്ക്വയർ പാറ്റേൺ ഒക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിന്റെ നെക്ക് വരുമ്പോഴത്തേക്കും ബോട്ട് നെക്ക് ആണ് വന്നിരിക്കുന്നത്. കുറച്ചൊരു കേറിയ നെക്കാണ്, അത്യാവശ്യം നന്നായിട്ട് കയറി നിൽക്കുന്ന ഒരു ഷോർട്ട് ആയിട്ട് വരുന്ന നെക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ നെക്കിന്റെ ഈ ഒരു പോർഷൻ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു കട്ടിങ് കൊടുത്തിട്ട് അവിടെ സ്പോഞ്ച് ബോൾസ് ചെയ്തിട്ടുണ്ട്. സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പോർഷൻ ഈ അറ്റം വരെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോർഷൻ നമുക്ക് കട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇത് താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് അല്ല, ജസ്റ്റ് എ ലൈൻ പാറ്റേൺ തന്നെയാണ്. പക്ഷെ ഈ ഒരു പോർഷനിൽ വരുമ്പോൾ ഒരു കട്ടിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടിംഗ് ഇതുപോലെയാണ് വരുന്നത്. ഇൻസൈഡ് പോർഷനിൽ റയോണിന്റെ തന്നെ പ്ലെയിൻ ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ വരും കേട്ടോ. ഒട്ടും സീത്രൂ ഒന്നും ആവത്തില്ല, നല്ല ഭംഗിയാണ്. നമ്മൾ നിൽക്കുമ്പോൾ ഈ ഒരു പോർഷൻ എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ നിൽക്കും. അവിടെ സ്ലിറ്റ് ഒന്നുമല്ല, ഓപ്പൺ സ്ലിറ്റ് അല്ല, ക്ലോസ്ഡ് ആയിട്ട് വരുന്ന കുർത്തി തന്നെ കേട്ടോ. എ ലൈനിലാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെ വരും. വിതൗട്ട് ലൈനിങ് ആണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒട്ടും സീത്രൂ ആവത്തില്ല, അത് നല്ല കട്ടിയുള്ള റയോൺ മെറ്റീരിയലാണ്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവിന്റെ എൻഡ് പോർഷനിലും ചെറിയ രീതിയിൽ സെയിം തന്നെ മെറ്റീരിയൽ കൊടുത്തിട്ട് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് ഇന്ന് സ്റ്റൈലായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് കേട്ടോ. ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 46 ഇഞ്ച് ആണ് ലെങ്ത് വരുന്നത്. ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സൽ ആണ്. ഇതിന്റെ റേറ്റ് 450. അടുത്ത കുർത്തി വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ വരുന്ന കുർത്തിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്ന ഒരു കുർത്തിയാണ്. കളർ വരുമ്പോഴത്തേക്ക് നല്ല ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു യെല്ലോ ഷെയ്ഡാണ്. യെല്ലോന്റെ അകത്ത് ഈ മെറ്റീരിയലിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ത്രെഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വരും. ഓൾ ഓവർ ആയിട്ട് ഈ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ വരും. നെക്ക് വരുമ്പോഴത്തേക്കും യു നെക്കാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഒരു പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അപ് ടു ഡൗൺ വരെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വുഡൻ ബട്ടണും കൂടി ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് കേട്ടോ. സ്ട്രെയിറ്റ് കട്ടിൽ വന്നിരിക്കുന്ന കുർത്തിയാണിത്. ഇതിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെ വരും. വിത്ത് ലൈനിങ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. 3/4 അത്രയും ലെങ്ത് ഇല്ല, അതിൽ കുറച്ചും കൂടി നമ്മുടെ ഒരു നീ ലെങ്ത് വരെ വരുന്ന കുർത്തിയാണ് കേട്ടോ. എൻഡ് പോർഷനിൽ ഇതുപോലെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ, ഒരു കാഷ്വൽ വെയറിനൊക്കെ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇത്.
ഇതിന്റെ ലെങ്ത് വരുമ്പോഴത്തേക്കും ഒരു 46-47 ആ ഒരു ലെങ്ത് വരുന്നുണ്ട്. ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ആണ്. ഇതിന്റെ റേറ്റ് 450-450. അടുത്ത കുർത്തി വന്നിട്ട് നെക്കോട്ട മെറ്റീരിയലിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ. കളർ വരുമ്പോഴത്തേക്കും ബ്ലൂ ആണ്, നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന, അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ. വീഡിയോയിൽ വരുമ്പോ എപ്പോഴും കുറച്ചൊരു ഡാർക്ക്നെസ് കൂടുതലായിരിക്കും, നേരി കാണുമ്പോൾ അത്രയും തന്നെ ഡാർക്ക്നെസ് ഉണ്ടാവില്ല കേട്ടോ. അതിന് കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ട് വരുന്ന, ഒരു ടോൺ ലൈറ്റ് ആയിട്ട് വരുന്ന ഷെയ്ഡ് ആയിരിക്കും നമ്മൾ നേരി കാണുമ്പോൾ. നെക്കോട്ട മെറ്റീരിയലിൽ ഇതുപോലെ ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. സെൽഫ് ആയിട്ടുള്ള വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്കും യു നെക്കാണ്. നെക്കിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ഒരു പടി കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ വരും. സെന്ററിൽ വരുമ്പോഴത്തേക്കും ഒരു പടി കൊടുത്തിട്ട് അവിടെ വുഡൻ ബട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ് ടു ഡൗൺ വരെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ്, വിത്ത് ലൈനിങ് ആണോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെ വരും. സ്ലീവ് 3/4 ആണ്, സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവും ലൈനിങ് ഇട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എൻഡ് പോർഷനിൽ ഇതുപോലെ ഒരു പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നെക്കോട്ടയുടെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു സീ ത്രൂ ആവട്ടെ, നമ്മൾ ഇന്നേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ വേറെ എണ്ണി വരും. ഇതിന്റെ ലെങ്ത് വരുമ്പോഴത്തേക്കും ഒരു 46-47 ആ ഒരു ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സൽ ആണ്. ഇതിന്റെ റേറ്റ് 450-450. അടുത്ത കുർത്തി വന്നിട്ട് റയോൺ മെറ്റീരിയലിൽ സിമ്പിൾ ആയിട്ട് വരുന്ന കുർത്തിയാണ് കേട്ടോ. ഫ്രോക്ക് മോഡലിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ്. കളർ വരുമ്പോഴത്തേക്കും റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരുന്നത്. സിമ്പിളായിട്ട് വിതൗട്ട് ലൈനിങ്ങിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ഇത്. നെക്ക് വരുമ്പോഴത്തേക്കും ഒരു കോളർ നെക്ക് പാറ്റേണിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഒരു പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ, അവിടെ ബട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു പോർഷനിൽ വരുമ്പോഴത്തേക്കും അവിടെ ഒരു പടി കൊടുത്തിട്ടുണ്ട്. താഴേക്ക് ഫ്രോക്ക് മോഡലിലെ എ ലൈനിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയർസ് ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ചെറിയ രീതിയിലുള്ള ഒരു പാറ്റേൺ കൂടി ചെയ്തിട്ടുണ്ട്. ഡോറീസ് വെച്ചിട്ട് ഒരു പാറ്റേൺ കൂടി ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെ വരും. സ്ലീവ് 3/4 ആണ്. സ്ലീവിന്റെ എൻഡ് പോർഷനിൽ ഇതുപോലെ ഒരു പടി കൊടുത്തിട്ട് ഒരു ഫ്ലാപ്പും ബട്ടൺ വർക്കും ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. സിമ്പിൾ ആയിട്ട് ഒരു ഫ്രോക്ക് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇത്. ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 46 inch ആണ് ലെങ്ത് വരുന്നത്. ഇത് നമുക്ക് റെഗുലർ വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. വിതൗട്ട് ലൈനിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ XXL ആണ്. ഇതിന്റെ റേറ്റ് 390. അടുത്ത കുർത്തിയായിട്ട് നമ്മൾ ആദ്യം കാണിച്ച സെയിം കളറിൽ തന്നെ വരുന്ന കുർത്തിയാണ് കേട്ടോ. ബ്ലാക്കും റെഡിന്റെയും ബ്ലാക്കിന്റെയും കോമ്പിനേഷനിൽ തന്നെ വരുന്നതാണ്. ആദ്യം കാണിച്ചതിന്റെ ഡിസൈനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ആ ചെക്ക് വരുന്നതിൽ വരുന്ന ഡിഫറൻസ് ആണ്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ബ്ലാക്ക് കളറിലാണ്. ആദ്യം കാണിച്ചതിൽ മെയിൻ വരുന്നത് റെഡായിരുന്നു, ചെറിയ ചെറിയ ചെക്കായിരുന്നു കേട്ടോ. ഇതിൽ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് വരുന്ന ആ ചെക്ക് ഡിസൈൻ ആണ് വരുന്നത്. ഇതുപോലെ വരും. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ശരിക്കും ഒരു ഫ്രോക്ക് ആയിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെ വരും. സ്ലീവ് 3/4 ആണ്. സ്ലീവിന്റെ എൻഡ് പോർഷനിലും സെയിം തന്നെ ഒരു പടി കൊടുത്തിട്ട് ഫ്ലാപ്പ് കൂടി ചെയ്തിട്ടുണ്ട്. ലെങ്ത് വരുമ്പോഴത്തേക്കും ഒരു 46 inch ആണ് ലെങ്ത് വരുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെ വരും. ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ XXL ആണ്. ഇതിന്റെ റേറ്റ് 390. അടുത്ത കുർത്തിയായിട്ട് ജോർജറ്റ് മെറ്റീരിയലിൽ ബട്ടർഫ്ലൈ സ്ലീവില് വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഫ്രോക്ക് മോഡലിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന കുർത്തിയാണ്. കളർ വരുമ്പോഴത്തേക്കും ബേസ് വരുന്നത് വൈറ്റ് ആണ്. വൈറ്റിന്റെ അതൊരു പീച്ചിന്റെ അതുപോലെ തന്നെ ബ്രൗണിന്റെയും കളറിൽ വരുന്ന ലീഫ് പാറ്റേൺ ആണ് കേട്ടോ. ലീഫിന്റെ ഒരു പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വരും. സിമ്പിളായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ഇത്. ബാക്ക് സൈഡ് ഇതുപോലെ വരും. കുർത്തി വിത്ത് ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ ബട്ടർഫ്ലൈ സ്ലീവ് ആണ്. ഇതിന്റെ ഇൻസൈഡ് പോർഷനിൽ സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത്. അത് നമ്മൾ ഇൻസൈഡിൽ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട്. കുർത്തിയുടെ ഇൻസൈഡ് പോർഷനിൽ ഉണ്ട് കേട്ടോ. ലെങ്ത് വരുമ്പോഴത്തേക്കും ഒരു 46 inch ആണ് കേട്ടോ ലെങ്ത് വരുന്നത്. ഫ്രോക്ക് ആയിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ XL ആണ്. ഇതിന്റെ റേറ്റ് 460-460. അടുത്ത കുർത്തിയായിട്ട് നമ്മൾ ആദ്യം കാണിച്ചത് തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ബട്ടർഫ്ലൈ സ്ലീവിൽ ജോർജറ്റ് മെറ്റീരിയലിൽ ഫ്രോക്ക് മോഡലിൽ വന്നിരിക്കുന്ന കുർത്തിയാണ്. നമ്മൾ ആദ്യം കാണിച്ച സെയിം തന്നെയാണ്. വൈറ്റിന്റെ അകത്ത് ഇതിൽ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ പ്രിന്റ് വന്നിരിക്കുന്നത്. സെയിം ലീഫ് പ്രിന്റ് തന്നെയാണ്, ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ. കുർത്തി വിത്ത് ലൈനിങ് ആണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ 2 layered ആയിട്ട് വരുന്ന ബട്ടർഫ്ലൈ സ്ലീവ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ വരും. ഇതിന്റെ ലെങ്ത് വരുമ്പോഴത്തേക്കും ഒരു 46 inch ആണ് കേട്ടോ ലെങ്ത് വരുന്നത്. ശരിക്കും നമുക്ക് ഒരു ഫ്രോക്ക് ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇത്. ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ XXL ഉം XXL ഉം ആണ്. ഇതിന്റെ റേറ്റ് 460-460. അടുത്ത കുർത്തി വന്നിട്ട് ഇതും ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെ വരുന്ന കുർത്തിയാണ് കേട്ടോ. കളർ വരുമ്പോഴത്തേക്കും ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു യെല്ലോ ഷെയ്ഡാണ്. യെല്ലോന്റെ അകത്ത് ആഷ് കളറിൽ വരുന്ന പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ വരും.
simple ആയിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു എ ലൈൻ പാറ്റേണിൽ വരുന്ന കുർത്തി ആണ് ട്ടോ. നെക്ക് വരുമ്പോഴത്തേക്കും ബോർഡ് നെക്ക് ആണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ എ ലൈനിലാണ്. ഇതിന്റെ അകത്ത് ജസ്റ്റ് ഈ ഒരു പോർഷനിൽ ഇതുപോലെ ഒരു ഓപ്പണിംഗ് ജസ്റ്റ് ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട് ട്ടോ. ക്രോസ് ഒരു ക്രോസ് പാറ്റേൺ പോലെ ചെയ്തിരിക്കുന്നതാണ്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ ഫ്ലയേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലയേഴ്സ് ഉണ്ട് ട്ടോ. ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെ വരും. ഈ കുർത്തി വിത്ത് ലൈനിങ് ആണ് ട്ടോ ചെയ്തിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവിന്റെ എൻഡ് പോർഷനിൽ ഇതുപോലെ ഒരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വരും. സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 46 inch ആണ് ലെങ്ത് വരുന്നത്. ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ആണ് ട്ടോ. ഇതിന്റെ റേറ്റ് 499. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചതെല്ലാം അസോർട്ടഡ് ആയിട്ട് വരുന്ന കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. ഓഫർ സെയിൽ വരുന്ന കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ട്ടോ. ഇതെല്ലാം ഏത് തന്നെയാണെങ്കിലും ഫസ്റ്റ് വാഷ് എപ്പോഴും കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്തതിനു ശേഷം മാത്രം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം ട്ടോ. അതുപോലെ തന്നെ ഓഫർ സെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം സെലക്ട് ചെയ്യുക. നമ്മൾ റിട്ടേൺ എടുക്കുന്നതല്ല കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഇൻ കേസ് എപ്പോഴെങ്കിലും ഡാമേജ് വന്നാൽ മാത്രമാണ് നമ്മൾ റിട്ടേൺ എടുക്കാറുള്ളൂ. അല്ലാതെ ബാക്കി ഇഷ്യൂസിലൊന്നും നമ്മൾ റിട്ടേൺ എടുക്കാറില്ല കേട്ടോ. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടത് മാത്രം സെലക്ട് ചെയ്യുക. അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം വാട്സ്ആപ്പ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തവണ്ണം ബെലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30 കേട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ വാച്ച് ചെയ്യുക. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.